നമസ്കാരം ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ വേനൽക്കാലത്ത് ഗാറ്റ്വിക് ഫ്ലൈറ്റുകളുടെ എണ്ണം കുറയ്ക്കും ജൂലൈയിൽ പ്രതിദിന ഫ്ലൈറ്റുകളുടെ എണ്ണം 825 ആയും ഓഗസ്റ്റിൽ 850 ആയും പരിമിതപ്പെടുത്തുവാനും എയർപോർട്ട് ആലോചിക്കുന്നു യുകെ ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങളിലേക്ക് യുകെ ചില ഭാഗങ്ങളിൽ 34 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് വ്യക്തമാക്കി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തുടർച്ചയായ അഞ്ചാം വട്ടവും പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചു 13 വർഷത്തെ ഉയർന്ന നിരക്കായ 1.25% നിരക്കുകൾ ഉയർത്തിയത് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് മുമ്പ് നികുതി ഇളവ് പാടില്ല എന്ന് മന്ത്രിമാർ നിർദ്ദേശിക്കുന്നു ചാൻസലർ ഋഷി സുനകും കമ്മ്യൂണിറ്റി സെക്രട്ടറി മൈക്കൽ ഗോവും ഇന്ധന വിലക്കയറ്റം 11% കവിയുമെന്ന് പ്രതീക്ഷിക്കുന്ന നടപടികൾക്കെതിരെ സംസാരിച്ചു ബുധനാഴ്ച ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ ഒരു യാത്രക്കാരൻ മരിച്ചതിനെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിച്ചു ഇസിജെറ്റ് ഒരു പ്രസ്താവനയിൽ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അഗ്നിപഥ് പദ്ധതിക്കെതിരായ പ്രതിഷേധത്തെ തുടർന്ന് ബീഹാറിൽ പാസഞ്ചർ ട്രെയിനിന് ഉദ്യോഗാർത്ഥികൾ തീയിട്ടു രണ്ട് ബോഗികൾ പൂർണ്ണമായും കത്തിനശിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അനധികൃത പാർക്കിംഗ് വിവരം നൽകുന്നവർക്ക് 500 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി റോഡുകളിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിന് ശക്തമായ നടപടി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശം ദേശീയ GST നികുതി പരിഷ്കരണ കമ്മിറ്റി ഇന്ന് ഓൺലൈനായി യോഗം ചേരും അടുത്ത GST കൗൺസിലിൽ അവതരിപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ടിന് കമ്മിറ്റി ഇന്ന് രൂപം നൽകും ഇന്നും നാളെയും നടക്കുന്ന ലോക കേരള സഭയ്ക്ക് നിയമസഭാ മന്ദിരത്തിൽ തുടക്കമായി ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്നും വിട്ടുനിന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശം മന്ത്രി പി രാജീവ് ലോക കേരള സഭ ചടങ്ങിൽ വായിച്ചു ലോക കേരള സഭയിൽ UDF പ്രതിനിധികൾ പങ്കെടുക്കില്ല അതേസമയം UDF അനുകൂല പ്രവാസി പ്രതിനിധികളെ വിലക്കേണ്ടതില്ല എന്നും ഇന്നലെ ചേർന്ന UDF യോഗം തീരുമാനിച്ചു മുഖ്യമന്ത്രിക്കെതിരെ നടന്നത് വധശ്രമം തന്നെയാണെന്ന് വിശദീകരിച്ച് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനം EP ജയരാജനും സുരക്ഷാ ജീവനക്കാരും തടഞ്ഞതിനാലാണ് മുഖ്യമന്ത്രിയെ തൊടാൻ കഴിയാതിരുന്നതെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാർ എന്ന ക്രൈം നന്ദകുമാർ അറസ്റ്റിൽ അശ്ലീല വീഡിയോ നിർമ്മിക്കുവാൻ കൂട്ടുനിൽക്കുവാൻ നിർബന്ധിച്ചുവെന്ന ജീവനക്കാരിയുടെ പരാതിയിലാണ് നടപടി നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയേക്കും സിനിമാ മേഖല കേന്ദ്രീകരിച്ച് 3 പേരിലേക്കും അന്വേഷണം എത്തിയിട്ടുണ്ട് കൊച്ചി മെട്രോയ്ക്ക് ഇന്ന് 5 വയസ്സ് 5ാം വാർഷികത്തോടനുബന്ധിച്ച് യാത്രക്കാർക്ക് 5 രൂപ നിരക്കിൽ ഇന്ന് മെട്രോയിൽ യാത്ര ചെയ്യാം കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് TV ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക